പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. എന്തോ ഹൃദയത്തിൽ തട്ടി മടങ്ങിപ്പോയി. എന്താ അവൻ്റെ തകർച്ചയുടെ കാരണം? അവൻ ധ്യാനത്തിന് വന്നപ്പോൾ മനസ്സിലൊരു ഫ്രെയിം വെച്ചിട്ടാണ് വന്നത്. എന്താ ഫ്രെയിം എന്നറിയോ? അതാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ 11 12 തിരുലിഖിതങ്ങൾ. രണ്ട് രാജാക്കന്മാർ 5:11-12 തിരുലിഖിതങ്ങൾ. നാമാൻ കുപിതനായി മടങ്ങി. എങ്ങനെ മടങ്ങിപ്പോയത് ഒന്ന് വായിച്ചു. നാമാൻ എങ്ങനെ മടങ്ങിപ്പോയത്? കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഡമാസ്കസിലെ അബാനയും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ചിറക്കി ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, അത് ക്രുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാവങ്ങളുടെ ഒരു സങ്കലനമാണ്. ദേഷ്യം, വിഷമം, നിരാശ, സങ്കടം, ഒരു പ്രത്യേക തരത്തിലെ അരഞ്ഞ അവസ്ഥ, ഇതെല്ലാം കൂടെ ചേർന്ന് മൊത്തം ഒരു പേസ്റ്റ് ഒരു ഒരു ചമ്മന്തിയാക്കിയ അവസ്ഥയാണത്. ക്രുദ്ധൻ. ദേഷ്യം മാത്രമല്ല, അത് അരിശ മാത്രമല്ല, ക്രുദ്ധൻ. ഒരുപാട് നെഗറ്റീവ് വികാരങ്ങളുടെ ഒരു ചമ്മന്തിയാണ് ക്രുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അവൻ ക്രുദ്ധനായി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുശ്രൂഷയ്ക്ക് വരുമ്പം ഒരു മെൻ്റൽ ഫ്രെയിം, ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. എന്താ ഫ്രെയിം? ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി, ഞാൻ ചെല്ലും, ഞാൻ നാമാനാ. ആരാണ് ഞാൻ? ഞാൻ നാമാനാ, സൈന്യാധിപനാ. ഞാൻ ചെല്ലുമ്പോൾ ഉടനെ തന്നെ ഏലീഷ, ഹലോ നാമാൻ, വെൽക്കം വെൽക്കം, ഹൗ ആർ യു? ഫൈൻ, വെൽക്കം ഡിയർ. ചായ കുടിക്കൂ, ചായ കുടിച്ചോ? മധുരം ഉള്ളത് വേണം, മധുരം ഇല്ലാത്തത് വേണം, കാപ്പിയാണോ ചായയാണോ? ഇരിക്കൂ, ഫാൻ ഇടട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കൂ എന്ന് വിചാരിച്ച്. ഇവിടെ വിലക്കോ ഇല്ല, വിളിയില്ല, ചൂടുമില്ല, തണുപ്പുമില്ല, ചായയില്ല, മധുരമില്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല. നേരിട്ടൊന്ന് കാണാൻ പോലും കൂട്ടാക്കണില്ല. സൈന്യാധിപനാ, വെറും ഡൂക്കിലിയല്ല. ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോയിട്ടും ഇതുപോലെ നാണം കെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഒരു പ്രത്യേക ഒരു വിഷമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വേറൊരു വിധത്തിലുള്ള ശുശ്രൂഷ. ആ ക്യാൻസർ മാറിയ ആളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ചെവിയിലേക്കൊരു ഊതും, ആ അടിയോടുകൂടി രോഗം വിട്ടുപോയി എന്ന് വിചാരിച്ച് അടിക്കണം അടിക്കണം എന്ന് പറഞ്ഞ് വരരുത്, എപ്പോഴും അടിച്ചാൽ മാറില്ല. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ അധിപൻ. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ അധിപൻ. ചികിത്സ വലിക്കാത്ത രോഗത്തിന്മേൽ വെറുതെ ഒന്ന് ഊതുമ്പോൾ രോഗം മാറുക, അത് പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റുള്ളൂ. അച്ഛനോ അച്ഛൻ്റെ ബുദ്ധിയോ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ മനുഷ്യരല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് എല്ലാത്തിൻ്റെയും അധിപൻ. അവിടെ ഊതുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടമാണ് എന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലീഷ എങ്ങനെ വിചാരിച്ചു? കൈവച്ച് പ്രാർത്ഥിക്കും, കൈകൾ വീശി സുഖപ്പെടുത്തും, കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ചു വന്നു. ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി വരാതിരിക്കുക നല്ലത്. പരിശുദ്ധാത്മാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ. അച്ഛൻ കാണുവാണെങ്കിൽ കാണുക, അച്ഛൻ എന്താണോ പറയണത് അതുപോലെ ചെയ്താൽ മതി, അനുഗ്രഹം പ്രാപിക്കുക. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുക്കും മക്കളെ. അല്ലാതെ കൗൺസിലിംഗ് നടത്തിയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് തൊട്ടാലേ ശരിയാവുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് സർവ്വപ്രധാനം. ദൈവത്തിൻ്റെ ആത്മാവാണ് അച്ഛനോട് സംസാരിക്കുന്നത്. സഭ പറയണത് കാര്യം കേട്ടാൽ മതി, എൻ്റെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനത്തെ ഒരു തുറവി പരിശുദ്ധാത്മാവിനോട് നാം പുലർത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിലിരിക്കാനായിരിക്കും സീറ്റ് കിട്ടിയത്, ചിലപ്പോൾ പുറകിലായിരിക്കും. നിങ്ങൾ വിചാരിച്ച് മുമ്പിലിരിക്കണം എന്ന് വിചാരിച്ച് വന്നപ്പോൾ ഏറ്റവും പുറകെ ഗേറ്റിൻ്റെ എവിടെയാണ് സീറ്റ്? അയ്യോ എല്ലാം പോയി, ഞാൻ മുമ്പിലിരുന്നാലും അനുഗ്രഹം പ്രാപിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കരുത്. എവിടെയാണോ ദൈവം നിനക്ക് ഒരുക്കണത്, അത് സ്വീകരിക്കുന്നിടത്താണ് അനുഗ്രഹം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ മൗനത്തിൽ നല്ല കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കൂ എന്നുള്ള വചനം മാത്രം കേട്ട് വരുമ്പോഴാണ് ഇവിടെ വലിയ സ്വരത്തിൽ സ്തുതിപ്പ്. അയ്യോ ഇത്രയും സ്വരം എന്തിനാ? അങ്ങനെ നമ്മൾ കണ്ടമാനം വരവരയ്ക്കാൻ നിൽക്കരുത്. പരിശുദ്ധാത്മാവിന് വരവരയ്ക്കാൻ നിൽക്കരുത്, നല്ലതല്ല അത്. ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വിടുക.
ഓരോ ശുശ്രൂഷയും നയിക്കുമ്പം ആ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അച്ഛന് ആത്മാവ് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്ന ആ മുഖ്യ നേതൃത്വത്തിന് ദൈവാത്മാവ് കൊടുക്കുന്ന ചില ക്രമീകരണം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ നാം അതിനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ വേണ്ടി തുറവിയുള്ള ഹൃദയത്തോടെ അധ്വാനിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ കുട്ടിയോട് പറഞ്ഞ കേട്ടോ, കുട്ടിയുടെ ആ ബോംബെയിലെ 4.5 മാർക്ക് മാത്രം കിട്ടി, എന്നും അധപതിച്ചുകൊണ്ട് കുട്ടിക്ക് ആകെ ചെയ്യേണ്ടി വന്നു ഇത്രേ ഉള്ളൂ. കൊച്ചുകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഇഷ്ടമാണ്, മകനെ ഇപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു, അവൻ അത് വിശ്വസിച്ചു, അവൻ്റെ ജീവിതത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി മാറി. ക്യാൻസർ വന്ന ചേട്ടന് ഒരു ഊതൽ മതി, അതുകൊണ്ട് ആ ജീവിതം മുഴുവൻ അനുഗ്രഹമായി മാറി. അതുപോലെ പറഞ്ഞ ആ ഓരോരുത്തരെയും, ആ മങ്കൊമ്പിലെ കുട്ടിയുടെ കാര്യം ഓർത്തോ, ദൈവം അവനൊരു ബ്ലെസ്സിങ് കൊടുത്തു, അതോടുകൂടി അവൻ്റെ ജീവിതം അങ്ങനെ നേരെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അതെന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഉള്ളത്. ഓരോ ദിവസം കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കും ഈ വർഷത്തെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ വർഷം അങ്ങനെ ഇല്ലല്ലോ ചിന്തിക്കരുത്. ഓരോന്നിനും ദൈവത്തിൻ്റെ ആത്മാവിനോട് നിശ്ചയമുണ്ട്, ആ നിശ്ചയങ്ങളെല്ലാം നടക്കും. നമ്മൾ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്തപോലെ, എല്ലാം സെയിം പോലെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തത് കാര്യമില്ല മക്കളെ. ഇവിടെ ശുശ്രൂഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശുശ്രൂഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ശുശ്രൂഷ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ ശുശ്രൂഷ എങ്ങനെ ചെയ്യുന്നുണ്ട്, വട്ടകലിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്താൽ അങ്ങനെ ഇത് അനുഗ്രഹം ഉണ്ടാകുകയല്ല. അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണം, ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിക്കണം. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഒരാൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യരുത്, ശുശ്രൂഷകളിൽ ഇമിറ്റേറ്റ് ചെയ്യരുത്. ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെതാണ്, പരിശുദ്ധാത്മാവ് പറയണത് ചെയ്യുക, അവിടെ അനുഗ്രഹം ഉണ്ടാകും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ ഓരോന്നും അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ചിന്തിക്കരുത്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. എന്തായാലും നാം അവനെ തയ്യാറല്ല, അവൻ ക്രുദ്ധനായി, അവൻ തിരിച്ചുപോയി, സൗഖ്യമില്ലാത്തവനായി അവൻ തിരിച്ചുപോയി, വന്നതിനേക്കാൾ ഭാരത്തോടെ അവൻ തിരിച്ചുപോയി. അപ്പോൾ ഒരു പാവപ്പെട്ട വെറും പാവപ്പെട്ട ഒരു ഭൃത്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന് വലിയ ബോധം പൊക്കണമെന്നും ഇല്ലാത്തൊരു ഭൃത്യനാണ്. എല്ലാ ഭൃത്യന്മാരും ഒരുപോലെയല്ല, ചിലർക്ക് ചില ബോധം കുറവുള്ളവരുണ്ടാവും, അവർ സമയത്തും അസമയത്തും കയറി ഇടപെടും. അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ബോധം പൊക്കണ ചില കുറവുള്ള സാധനം ഈ നാമാചേട്ടനോട് ചെന്ന് ചോദിച്ചു, നാമാചേട്ടാ അല്ല, നമ്മൾ എന്തിനാണ് ഇങ്ങോട് വന്നത്? നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വന്നതല്ലേ, എന്നിട്ട് സൗഖ്യം പ്രാപിക്കാതെ പോണെന്താ? പ്രവാചകൻ ഭാരിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ആ ജോർദാൻ നദി പോയി കുളിക്കൂ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഒരു 2 കോടി നേർച്ചയിടൂ എന്ന് പറയുമായിരുന്നെങ്കിൽ തീർച്ചയായും അങ്ങ് നേർച്ചയിടുമായിരുന്നു. ഈ നാമാൻ്റെ അത്ര വലുപ്പമുള്ള സ്വർണ്ണക്കെട്ടി വെക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും വെക്കും, കാരണം ഈ കുഷ്ഠം ഒന്ന് മാറിക്കിട്ടണമെന്ന് നാമാൻ അത്രയും ആഗ്രഹമുണ്ട്. പ്രവാചകൻ ഭാരിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു ചെറിയ കാര്യം ഒന്ന് കുളിക്കുക, ഇത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ എന്താ ഇത്ര ബുദ്ധിമുട്ട്, അതുകൊണ്ട് കുളിച്ചുകൂടെ, ഇനി പാകം ഒരു തോർത്ത് വാങ്ങണം, എൻ്റെ ആവശ്യമില്ലുള്ളൂ, എന്തായാലും കുളിക്കണം, അവിടെ ചെന്നാലും കുളിക്കണം, ഇവിടെ ആണെങ്കിലും കുളിക്കണം. എന്നാൽ പിന്നെ ഒരു തോർത്ത് വാങ്ങി കുളിച്ചോളുന്ന് ആ ഒരു വൃത്യൻ പോയി. അത് ഞാൻ പറഞ്ഞില്ല, ഇത്തിരി ബോധമുള്ള വൃത്യനാണെങ്കിൽ പറയില്ല, സൈന്യാധിപനോടെ പറയണമെന്ന് ഓർക്കണം. അതുകൊണ്ട് എന്തോ നെറ്റിത്തിരി കുറവുള്ള ഒരു വൃത്യൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ചെന്ന് സൈന്യാധിപനോട് സംസാരിക്കുക, ഉടനെ ഈ സൈന്യാധിപൻ്റെ പിശാചിൻ്റെ പീഡ വിട്ടുപോയി. അതുവരെ സൈന്യാധിപനെ പിശാച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ പ്രവാചകനോട് യുദ്ധം ചെയ്യുന്നൊരു പിശാച്, ഈ ഏലീഷ പ്രവാചകനിലൂടെ ഈ മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇയാൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പിശാചിൻ്റെ പീഡ ഇയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ പിശാചിൻ്റെ പീഡ വിട്ടുപോയത് ഈ എളിയ ഭൃത്യൻ സംസാരിച്ച സമയത്താണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അമ്മ നിങ്ങളോട് സംസാരിക്കേണ്ട സമയത്തായിരിക്കും. കുട്ടികളെ, നിങ്ങൾ അല്ലാത്ത പല പിശാചിൻ്റെ പീഡയും വിട്ടുപോണത് നിങ്ങളുടെ അമ്മ നിങ്ങളോട് സംസാരിക്കേണ്ട സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അപ്പം നിങ്ങളോട് സംസാരിക്കേണ്ട സമയത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളോട് സംസാരിക്കേണ്ട സമയത്തായിരിക്കും. നിങ്ങളോട് ഈ ദിവസങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് വന്ന് സംസാരിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ നന്മ നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ തകർക്കാൻ വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അരികിലേക്ക് ഓരോരുത്തരെ പറഞ്ഞയക്കും. ഈ നാമാൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ ഭൃത്തിനെ പറഞ്ഞയച്ചു ദൈവം. ആ ഭൃത്തൻ ചെന്നിങ്ങനെ സംസാരിച്ചു, സംസാരിച്ച ഉടനെ പിശാചിൻ്റെ പീഡ വിട്ടുപോയി. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഏലീഷ ഡെലിവറൻസ് ചെയ്തപ്പോഴാണോ നാമാന് വിടുതൽ കിട്ടിയത്? ഒരു പാവപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ, എപ്പോഴും കൂടെയുള്ള ഭൃത്യനാ, ആ ഭൃത്യൻ പറഞ്ഞ അന്ന് ഒരു ഡെലിവറൻസ് ഉണ്ടായി, പിശാചിൻ്റെ പീഡ വിട്ടുപോയി. നാമാന് സുബോധമുണ്ടായി, അവൻ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് കുളിക്കുക മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിന് പറഞ്ഞ കുഴപ്പം, അങ്ങോട്ട് കുളിക്കുക. അങ്ങനെ നേരെ പോയി അങ്ങോട്ട് കുളിച്ച് 7 തവണ മുങ്ങി അങ്ങോട്ട് പൊങ്ങി. ഓരോ തവണ മുങ്ങി പൊങ്ങുമ്പോൾ നാമാൻ ആവേശത്തെ നോക്കും, മാറിയോ, മാറിയില്ല. 1 തവണ മുങ്ങി പൊങ്ങി മാറിയില്ല, 2 തവണ മുങ്ങി പൊങ്ങി മാറിയില്ല. മാറിയില്ലെന്ന് പറയാൻ കാരണം എന്താ? മാറിയിരുന്നെങ്കിൽ 3-ാമത്തെ മുങ്ങലിന് കിട്ടില്ല.
മലയാളികളുടെ സ്വഭാവം അതാ, നമ്മുടെ സ്വഭാവം അനുസരിച്ച് മാറിയാൽ അവിടെ വെച്ച് നിർത്തും. പിന്നെ മുഖേണ്ട കാര്യമില്ല, മാറി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അബുദാബിയിൽ ഒരു ധ്യാനത്തിന് ചെന്ന് ആദ്യത്തെ ദിവസം ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ പറഞ്ഞു, 26 വർഷമായി ഞാൻ അബുദാബിയിലാണ്, ഞാൻ തകർന്ന് തരിപ്പണായി, എൻ്റെ സർവ്വസമ്പത്ത് നഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ 26 വർഷമായി, വയസ്സ് 52 കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി നാട്ടിലേക്ക് വെറും കൈയോടെ പോയാൽ എന്നെ തല്ലിക്കൊല്ലും. എല്ലാവരും വിചാരിക്കണം ഞാൻ വലിയ പണക്കാരനാ, 26 വർഷം അബുദാബിയിലുള്ള ആളല്ലേ, വലിയ പണക്കാരനാണെന്നാ. പക്ഷേ എൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, കമ്പനിയെല്ലാം പോയി, ഞാനങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുക അച്ഛാ, എനിക്കൊരു 50 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ ഇനി എൻ്റെ കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഈ കൺവെൻഷൻ നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളുടെ കണ്ണുനീര് മാറ്റാൻ ദൈവം ഇടപെടുന്നതാ, പ്രാർത്ഥിക്കൂ. 2 ദിവസം വന്നു, അപ്പോഴും അദ്ദേഹം ഇരുന്ന് ശരിക്കും ചങ്കുരുക്കി പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ ചേട്ടനെ കാണാനില്ല. 4 ദിവസമില്ല, 5 ദിവസമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, തവിട് പൊടിയായി, എല്ലാം പോയി കാണുമെന്ന് വിചാരിച്ച്. എന്തായാലും കുറേ കാലം കഴിഞ്ഞ്, 5-6 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു ദിവസം വീണ്ടും കണ്ടു ദുബായിൽ എവിടെ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, കാണോ വിളിക്കുക എന്താ ചെയ്തു? അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇതാരാ ഇത്? അന്നേ അബുദാബിയിൽ അച്ഛൻ ഓർക്കണ്ടോ, അച്ഛൻ ആദ്യമായിട്ട് ധ്യാനിക്കാൻ വന്നു, ആദ്യം വന്ന ആൾ ഞാനാ, എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് പ്രത്യേക ഓർമ്മ വരും അത്, കാരണം ആദ്യത്തെ സംഭവം. അപ്പോൾ അതുകൊണ്ട് ആദ്യം വന്ന ആളെ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് 50 ലക്ഷത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ മാറി, പിന്നെ കണ്ടില്ലല്ലോ, 3 ദിവസം കഴിഞ്ഞ് കണ്ടില്ലല്ലോ. അച്ഛാ ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞില്ല ധ്യാനം കൂടിയാൽ മതി മാറുമെന്ന്? ഞാനത് വിശ്വസിച്ച്, എന്നിട്ട് ഞാൻ കണ്ണീരോടെ വന്ന് കർത്താവേ എന്ന് പറഞ്ഞ് നേരത്തെ വന്ന് പ്രാർത്ഥിക്കും, ശുശ്രൂഷ കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിക്കും, എന്നിട്ടേ പോകാറുന്നുള്ളൂ. അങ്ങനെ ഞാൻ 3 ദിവസം ധ്യാനം കൂടി അങ്ങനെ രാത്രിക്ക് പോയി, വീട്ടിൽ പോയി കിടക്കുന്ന സമയത്ത് രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായി. ഒരു സ്വപ്നം കണ്ട്, അമേരിക്കയിലുള്ള ഒരു ബന്ധുവിൻ്റെ പേരും ആ ബന്ധു കുറേ പൈസ കൊണ്ട് കൊടുക്കുന്നതായിട്ട് ഒരു സ്വപ്നം. അപ്പോൾ പെട്ടെന്ന് ഈ ബന്ധുവിനെ ഓർത്ത്, അപ്പോൾ നേരം വെളുത്തപ്പോൾ ഒന്ന് വിളിക്കണം തോന്നി ആ ബന്ധുവിനെ, വർഷങ്ങളായിട്ട് ബന്ധമില്ലാതെ കിടക്കുക, ആ ബന്ധുവിനെ ഒന്ന് വിളിക്കണം തോന്നി. ബന്ധുവിനെ വിളിച്ചപ്പോൾ ബന്ധു ചോദിച്ചു, ആ എത്ര നാളായി, ആ ബന്ധുവിന് ഭയങ്കര സ്നേഹമുള്ള ബന്ധുവാണ്, എത്ര നാളായി, എന്തൊക്കെയാണ് കണ്ടിട്ട് കുറേ കാലമായിട്ട്, ഇപ്പം എങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് 50 ലക്ഷം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഫ്ലറിഷിക്കും എന്നൊക്കെ ഉള്ള വിധത്തിൽ അങ്ങനെ പറഞ്ഞു പിടിപ്പിച്ച്. അപ്പോൾ 50 ലക്ഷം ആവശ്യം വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് വറി, ഞാനങ്ങോട്ട് ബാങ്കിലേക്ക് ഇടാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയിലുള്ള സ്നേഹിതനല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബന്ധു 50 ലക്ഷം റുപ്യ ഇദ്ദേഹത്തിന് വേണ്ടി അങ്ങോട്ട് ബാങ്കിലിട്ട് കൊടുത്തു. അന്ന് ധ്യാനം കൂടെ നിർത്തി. 4-ാമത്തെ ദിവസം ധ്യാനത്തിന് ഒന്നും വന്നില്ല, 5-ാം ദിവസം ധ്യാനത്തിന് വന്നില്ല. 6 വർഷം കഴിഞ്ഞാണ് പിന്നെ കാണുന്നത്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുണ്ടായിരുന്നു ചോദിച്ചു, ഇനി ഇപ്പോൾ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ 50 ലക്ഷം സ്പോൺസർ അറബി, ഒരു സ്പോൺസർ അറബിയും കൂടെ കൂടിയിട്ടാണ് ഇവർ കമ്പനി നടത്തുന്നത്. അങ്ങനെ ഈ അതൊക്കെ ശരിയായി, ഇങ്ങനെ അറബിയുടെ കൂടെ ചെന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞ് കമ്പനി തുടങ്ങി. അപ്പോൾ അറബി പറഞ്ഞു, ഓക്കെ എല്ലാം കൊണ്ട് നമുക്ക് ശരിയാക്കാം, നമുക്ക് ഒന്നും കൂടെ തുടങ്ങാമെന്ന് പറഞ്ഞ് അറബി ആളെ വിശ്വസിപ്പിച്ച് ഈ പൈസ എല്ലാം മേടിച്ചു. എന്നിട്ട് അറബി വേൾഡ് ടൂറിന് പോയി. ഇപ്പോൾ കമ്പനിയില്ല, പൈസയില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇയാൾ വീണ്ടും തവരിപ്പണായി കിടക്കുകയാണ്. അറബി ഒരു തട്ടിപ്പ് അറബിയായിരുന്നു. അതുകൊണ്ട് അറബി ഇപ്പോൾ ഒരു ദിവസം ജർമ്മനിയിലാണെങ്കിൽ പിന്നെ ദിവസം കാനഡയിലായിരിക്കും വേൾഡ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ആ പ്രദേശത്തിന് നേരിട്ട് കാണാൻ അവസരമില്ല, ഫോണിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ. ഇയാൾ തെക്കോ പൈലോ പൈലോ എന്ന് പറഞ്ഞ് നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതായിരുന്നു ഇയാളുടെ സ്ഥിതി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു വിധത്തിലും ഇനി മുന്നോട്ട് വന്ന് നിവൃത്തിയില്ല അച്ഛാ, എന്നെ സഹായിക്കാൻ ആളുമില്ല, അതുകൊണ്ട് പിന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, 2-ാം തവണ മുങ്ങിപ്പൊങ്ങി അപ്പോൾ മാറിയിരുന്നെങ്കിൽ 3-ാം തവണ മുങ്ങാൻ പിന്നെ കിട്ടില്ലായിരുന്നു. 3-ാം തവണയും മുങ്ങി എന്ന് പറഞ്ഞൊരർത്ഥം അപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. 4-ാം തവണയും കഴിഞ്ഞു, 5-ാം തവണയും കഴിഞ്ഞു, 6-ാം തവണയും മുങ്ങിപ്പൊങ്ങി കുഷ്ഠം മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന പലരുടെ സ്ഥിതി എങ്ങനെയാണ്? ആദ്യ ദിവസം വരും, ഫുള്ളായിട്ട് കൂടെ നോക്കും, വീട്ടിൽ ചെന്ന് നോക്കും, രോഗം മാറിയോ, വല്ല വ്യത്യാസം വന്നോ, വിസ കിട്ടിയോ, ഒന്നും വ്യത്യാസം വന്നിട്ടില്ല, ഒക്കെ പഴയതുപോലെ ഇരിക്കുന്നു. 2-ാം ദിവസം വരും, ശരിക്കും പ്രാർത്ഥിക്കും, നോക്കും, ഇന്ന് ശരിയാവുമായിരിക്കും, ഇന്ന് എൻ്റെ പേര് വിളിച്ചു പറയുമായിരിക്കും, ഒന്നും സംഭവിച്ചിട്ടില്ല. 3-ാം ദിവസം ഈ നാമാൻ ഓരോ മുങ്ങലും പൊങ്ങിയിട്ട് പൊങ്ങണ മാതിരി നോക്കും, അല്ലെങ്കിൽ ഓരോ വർഷവും ധ്യാനം കൂടിയിട്ട് അങ്ങനെയാണ്. ആദ്യത്തെ ഒരു ധ്യാനം കൂടി, പൂങ്കാവിലൊരു ധ്യാനം കൂടി, കാവാലത്തൊരു ധ്യാനം കൂടി, എന്നിട്ട് ഇത് ശരിയായോ നോക്കും, ശരിയായിട്ടില്ല. 6-ാം തവണയും ലാസ്റ്റ് പ്രതീക്ഷയാണ് ഈ ആലപ്പുഴ പൂങ്ക അഭിഷേക അഗ്നി. ഇത് മുങ്ങി പൊങ്ങി നോക്കും, മാറിയോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6-ാം തവണയും മാറിയിട്ടില്ല. അപ്പോൾ
ആ നാമാൻ്റെ ചങ്കിടിപ്പ് ഓർത്ത് നോക്കിയേ, ഇനി ഒരു തവണയെങ്കിലും മുങ്ങാനുള്ളൂ. അതിലും മുങ്ങിയിട്ട് മാറി, ആറ് തവണ മാറാത്തതുകൊണ്ട് ഏഴാമത്തെ മാറുമെന്ന് ഉറപ്പുണ്ടോ? ഈ ജോർദാനിലെ വെള്ളത്തിന് അത്ര ശക്തിയില്ലെന്നുള്ളത് ഇപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ആറ് തവണ മുങ്ങിയിട്ട് ഒരു വ്യത്യാസവും. ഇനി ഈ ഏഴാം തവണ ഇത് മാറുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇതിനു മുമ്പ് വെള്ളത്തിൽ മുങ്ങിയിട്ട് കുഷ്ഠം പോയതായിട്ട് നാമാൻ കേട്ട് കഴിവിയില്ല. ഹല്ലേലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഏഴാം തവണ മുങ്ങുമ്പം വളരെ ചങ്കിടിപ്പോടെയാണ് നാമാൻ മുങ്ങണത്. പോകോ ഇല്ലയോ, ഇനി പോയില്ലെങ്കിൽ വരുന്ന നാണക്കേടിന് കണക്കില്ല. നമ്മളൊരാൾ മുങ്ങണോരല്ല നാമാൻ്റെ മുങ്ങല്, സൈന്യാധിപനാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ശത്രു രാജ്യത്ത് പോയിട്ട്, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വേറെ ഏതെങ്കിലും ശത്രു അടുത്തുള്ള രാജ്യത്ത് പോയി മുങ്ങും പൊങ്ങും ചെയ്യാന്ന് വിചാരിക്കുക, എന്തായിരിക്കും സ്തുതി? ചുറ്റോട് ചുറ്റിനും ക്യാമറകൾ നിന്ന് ദാ ഇപ്പൊ 90 ഡിഗ്രി സെന്റിഗ്രേഡ് എല്ലാ ആംഗിളും എടുത്ത് ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപനാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും ശത്രു രാജ്യത്ത്, ഇസ്രായേലിൽ പോയി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കുഷ്ഠമായിട്ട് തിരിച്ച് എന്നാൽ ആ രാജ്യത്തിന് ഇതിനൊക്കെ അപ്പുറം നാണക്കേട് ഉണ്ടാവില്ല. നമ്മുടെ സൈന്യാധിപൻ അവിടെ പോയി ചെളിവെള്ളത്തിൽ മുങ്ങി ഇതേ വന്നിരിക്കണമെന്ന് പറഞ്ഞ് പത്രക്കാരെല്ലാം ശരിക്കും എഴുതി വിടുന്നു. അതുകൊണ്ട് നാമാൻ്റെ ജീവിതം ആദ്യമായിട്ട് ഒരു തിരിച്ചടി വരാൻ പോവുക. ആ ഒരു ചങ്കിടിപ്പുണ്ട് നാമാൻ ഏഴാം തവണ മുങ്ങണതിന് മുമ്പ്. എങ്കിലും ശരി, നാമാൻ കണ്ണുമടച്ച് ആ ഭൃത്യം പറഞ്ഞത്, എലീഷ പറഞ്ഞത് വിശ്വസിച്ചില്ലെന്ന് കൃത്യമറിയില്ല, ആ ഭൃത്യം പറഞ്ഞ്, കുളിക്കാനല്ലേ പറഞ്ഞത്, കുളിച്ചാൽ ശരിയാവുമെന്ന് ആ ഭൃത്യം പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ച്, എന്നിട്ട് ശരിക്കും അങ്ങോട്ട് മുങ്ങി, അങ്ങോട്ട് പൊങ്ങി. ഏഴാം തവണ മുങ്ങി പൊങ്ങിയപ്പോൾ എന്താ സ്ഥിതി? അതാണ് ബൈബിൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യം. അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി, 7 പ്രാവശ്യം മുങ്ങി. അവൻ പൊങ്ങി നോക്കി, ഇതാ അവൻ സുഖം പ്രാപിച്ച് ശരീരം ശിശുവിൻ്റെ ശരീരം പോലെ. അവൻ്റെ ജീവിതകാലത്ത് അവൻ എന്താണോ ഇത്രയും കാലം ആറ്റ് നോറ്റ് ദാഹിച്ച് മോഹിച്ച് കാത്തിരുന്നത്, ആ സംഭവം യാഥാർത്ഥ്യമായ ആദ്യത്തെ സെക്കൻഡാണ് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് നോക്കി കണ്ട ആദ്യത്തെ മിനിറ്റ്. അവന് വന്ന സന്തോഷത്തിന് കണക്കില്ല. അവൻ ആർത്ത് വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാത്ത മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാണ് ആ ജോർദാനിൽ നിന്ന് കരയിലേക്ക് അവൻ കയറുന്നത്. നിറക്ക് പറഞ്ഞ ഹല്ലേലൂയ്യ, നിറക്ക് പറഞ്ഞ ഹല്ല. അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 15-ാമത്തെ വാക്യം. അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ല മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാനിവിടെ ചിന്തിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഈ ദൈവത്തിന് നാമാനോട് ഇപ്പോഴാണോ ഇഷ്ടമുണ്ടായത്? ആദ്യം മുതലേ ഈ ദൈവത്തിന് നാമാനോട് ഇഷ്ടമല്ലായിരുന്നോ? അവനോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ മുഖാന്തരം സിറിയ രാജ്യം മുഴുവനെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇവൻ്റെ കുഷ്ഠം മാറിയില്ല? എന്തുകൊണ്ട് ദൈവൻ്റെ കുഷ്ഠം സുഖപ്പെടുത്തിയില്ല? ഇവൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ? ഇവൻ ഇവൻ്റെ ഭാര്യ ഇവൻ്റെ മാതാപിതാക്കന്മാർ ചങ്ക് നുറുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇത് ആ കുടുംബത്തിലെ ഒരു മുഖ്യ വിഷയമാണ്. ഇവൻ്റെ മക്കളും ചങ്ക് നുറുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പപ്പയുടെ കുഷ്ഠം സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് കണ്ണുനീരിൽ കുതിർന്ന് മക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആര് പ്രാർത്ഥിച്ചാലും എത്ര കണ്ണുനീര് വീഴ്ത്തിയാലും ഒരു ഉത്തരവില്ലാത്തൊരു വിഷയമായിരുന്നു നാമാൻ്റെ കുഷ്ഠം. എന്താ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു ആത്മീയ ദൂത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിലെ ഏത് ഊരാക്കുടുക്കിൽ നിന്നും, നമ്മുടെ ജീവിതത്തിലെ ഏത് കഷ്ടത്തിൽ നിന്നും, ഏത് മാരക വിഷയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ഇതുവരെ നാമാൻ എന്താ ചെയ്തത്? ഭാര്യ പറഞ്ഞ വഴിക്കല്ല ഓടി, മാതാപിതാക്കന്മാർ പറഞ്ഞ വഴിക്കെല്ലാം ഓടി, രാജാവ് പറഞ്ഞ വൈദ്യന്മാരെല്ലാം കണ്ടു, ചികിത്സിക്കാൻ തോന്നി എല്ലാ വൈദ്യന്മാരെ അടുത്ത് പോയി ചികിത്സിച്ചു. ദൈവമേ, എൻ്റെ ഈ കുഷ്ഠത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങയുടെ വഴി എന്താണ് എന്ന് ദൈവത്തോട്, ജീവിക്കുന്ന കർത്താവിനോട് ചോദിക്കാൻ അവന് മനസ്സ് വന്നില്ല, അല്ലെങ്കിൽ അവൻ ആ വഴിയെ ആരും വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്നാൽ അവനെ ദൈവം അനുഗ്രഹിക്കാൻ നിശ്ചയിച്ച സമയം, അവനെ ദൈവം വിളിച്ച സമയം അവൻ തിരിച്ചറിഞ്ഞു. അതൊരു ഇസ്രായേൽ പെൺകുട്ടിയുടെ അടിമ പെൺകുട്ടി പറഞ്ഞു, പിന്നെ ഒരു ഭൃത്യം പറഞ്ഞു, പല ഭൃത്യന്മാരും പല എളിയ ആളുകളും അതായത് ഉപകരണങ്ങളായി ദൈവം മാറ്റിയെന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ വെച്ച് ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ ഇന്ന ശുശ്രൂഷയിലൂടെ ഇന്ന വ്യക്തിയിലൂടെ ഇന്ന കുടുംബത്തിലെ ഇന്ന കണ്ണുനീര് എടുത്തു മാറ്റണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഞാനും നിങ്ങളും
ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടണം. നാമാൻ വിധേയപ്പെടാതെ പോകാൻ പിശാച് പല പല കുലിസത ചിന്തകളും കൊടുത്തു. ഇങ്ങനെയൊക്കെയാണോ ശുശ്രൂഷ? ഇത്രയും സ്വരം എന്തിനാ ഇങ്ങനെ പറയണത്? ഒരു മര്യാദയില്ലേ? ഒരാൾ ചെന്ന് ആദ്യം എന്താ ചെയ്യേണ്ടത്? വൃത്തിമാരെ അയക്കുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ പലതും തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികം തോന്നാതിരിക്കുക നല്ലത്. ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പം നമ്മൾ അധികം നമ്മുടെ കാര്യം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കുക നല്ലത്. നമ്മൾ എളുപ്പം കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശുശ്രൂഷക്കാർ പറയണ എങ്ങനെയായിരിക്കും? നിങ്ങൾ കുമ്പസാരിക്കും, അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, അവിടെ ദൈവം അനുഗ്രഹിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കും, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി കൊടുന്ന് ബക്കറ്റിലിടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടെന്ന് കുട്ടികളെ കൊണ്ടുപോകാം, ഇന്ന ദിവസം വെഞ്ചിരിപ്പുണ്ട്, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ നിർദ്ദേശം അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് നോക്കുക. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദൈവം നമുക്ക് കാണിച്ചു തരും. യെശയ്യാ പ്രവചനത്തിൽ 42-ാമത്തെ അധ്യായം, ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ അരുളി ചെയ്ത ആ വചനം നമ്മൾ ഓർക്കണം. യെശയ്യാടെ പുസ്തകം 42:16, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. വെള്ളത്തിൽ, ചെളിവെള്ളത്തിൽ അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തിൽ മുങ്ങിയിട്ട് കുഷ്ഠം പോകണൊരു ശുശ്രൂഷ, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. കുരുടർ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നറിയാതെ കണ്ണുപൊട്ടനെ പോലെ ഇരിക്കുന്നവർ. വലിയ കടബാധ്യതയുണ്ട്, ഈ കടബാധ്യത എങ്ങനെ വീട്ടു എന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കരമായ സ്വയംഭോഗം എന്ന പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, എങ്ങനെ രക്ഷപ്പെടും എന്നറിയാൻ പാടില്ല. മദ്യപാനം വന്ന് പൂത്തൊലഞ്ഞ് ഇനി ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധം തകർന്ന വ്യക്തിയായിരിക്കാം, എങ്ങനെ രക്ഷപ്പെടും എന്നറിയാൻ പാടില്ല. അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ ദുർബോധം 24 മണിക്കൂറും ഇങ്ങനെ കെട്ടി അടിച്ചുകൊണ്ട് നടക്കണ പോലെയുള്ള ഒരവസ്ഥയിലായിരിക്കാം, എങ്ങനെ രക്ഷപ്പെടും, ഇനി രക്ഷപ്പെടുമെന്ന് ഞാൻ അതുകൊണ്ട് നശിച്ചു എന്ന് ചിന്തിക്കുന്ന സ്ഥിതിയിലായിരിക്കാം മകനെ മകളെ നിൻ്റെ ജീവിതം. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. ഞാൻ അതിരമ്പുഴ കൺവെൻഷൻ നടക്കുമ്പോൾ ഓസ്ട്രേലിയ രാജ്യത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റാത്തൊരു കണ്ണുനീരിൽ കുതിർന്ന കാര്യം ഒരു ചേച്ചി വന്ന് പറഞ്ഞു. ആ രാജ്യത്ത് മദ്യപാനത്തിൽ പൂണ്ടിഞ്ഞ് എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ലെന്ന് കരുതിയിരുന്നൊരു ചേച്ചി, ഒരു കുടുംബം. അപ്പോൾ ഇവിടുന്ന് ആ ഈ നാമാൻ്റെ വീട്ടിലെ ആ വേലക്കാരിയൊക്കെ പറഞ്ഞതുപോലെ ഒരു എളിയ മകള് ഇവിടുന്ന് ഒരു ഫോണിൽ കൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്, നീ ഇന്നത് ചെയ്യൂ ഫോണിൽ കൂടെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് ആ വ്യക്തി വന്ന് മെൽബണിൽ വന്ന് കുറച്ച് ധ്യാനം കേൾക്കുകയാണ്, വചനം കേൾക്കുകയാണ്. ഒരുപാട് IELTS ഒക്കെ എഴുതി നല്ല സ്കോറ്, നല്ല ബുദ്ധിയായിട്ടാണ് ഓസ്ട്രേലിയക്ക് പോയത്. പക്ഷേ ഈ മദ്യപാനത്തിൽ രക്ഷപ്പെടേണ്ട എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടുന്ന് ചേച്ചി ഒരു സഹോദരി ഇവിടുന്ന് ഫോൺ ചെയ്യുന്ന അനുസരിച്ച് അവരനുസരിച്ചു. അപ്പോൾ കർത്താവ് ആ കുടുംബത്തിൽ അത്ഭുതം ചെയ്തതാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ പോണത്. ഞാൻ ഈ അതിരമ്പുഴ ഇടവക്കാരിയാണ്. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷി ഇവിടെ പറയുന്നത്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് 13 വർഷമായി അവിടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ കുടിയനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ പങ്കെടുത്തിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച, എൻ്റെ ഈശോയെ അവർക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, അതുകൊണ്ട് അവർക്കൊരു ധ്യാനം കൂടാൻ അവസരം ഒരുക്കി കൊടുക്കണേ കർത്താവേന്ന്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഓസ്ട്രേലിയയിലും മെൽബണിലും അച്ഛൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അനിയത്തി എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി കൺവെൻഷൻ ഉണ്ട്, എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ പോയി കൂട്, പക്ഷേ ലിജോ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവനെക്കൂടെ കൂട്ടിക്കൊണ്ട് നീ പോ, ഇച്ചിരി ദൂരെ. വിശ്വാസമുള്ളവരെ വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യമാണെന്ന് നീ പറയണം, നീ പറയൂ സംഭവിക്കും, നീ കൊന്തചൊല്ലു, നീ കുരിശിന് വഴി നടത്തു, നീ ഉപവാസം എടുക്ക, അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ചച്ചിയും പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ എന്തായാലും നിന്റെ കൂടെ വരും. കൺവെൻഷൻ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ലിജോ സമ്മതിച്ച് നമുക്ക് ഒന്നിച്ച് പോകാമെന്നും പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നീ പൊക്കോ, നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. അവള് പോയി 3 ദിവസമായിരുന്നു അവിടെ കൺവെൻഷൻ. മെൽബൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വലിയൊരു ഓഡിറ്റോറിയം എടുത്ത് അവിടുത്തെ സീറോ മല അവിടുത്തെ വിശ്വാസികൾ എല്ലാം കൂടെ കൂടി ഒരു കൺവെൻഷൻ നടത്തിയതാണ്. അത് 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, വലിയ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയം ആയിരുന്നു. അതിലായിരുന്നു കൺവെൻഷൻ മെൽബൺ. ഗംഭീരം പരിപാടിയായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിലിവരും വന്ന് കൂടി. ആ എന്നിട്ട് ആദ്യത്തെ ദിവസം അച്ഛന് കൈവച്ച് പ്രാർത്ഥന കിട്ടിയില്ല. ഞാൻ പറഞ്ഞു മോളെ നീ രാവിലെ പോ, രാവിലെ പോയി കഴിഞ്ഞാൽ നിനക്ക് അതാണ് സംഭവം. ഞാൻ നോക്കാം ഇന്ന് രാവിലെ കുറെ പേര് വന്നു, ഇതിങ്ങനെ ചില ആളുകളെ മുട്ടി വിടുക, കുഴപ്പമില്ല കുഴപ്പമില്ല. രാവിലെ ചെന്നു
തലേദിവസം അവൻ കുമ്പസാരിച്ചു. കുമ്പസാരിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞു. ആരെ അച്ഛൻ പറഞ്ഞു, സാരയില്ല അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ പിറ്റേ ദിവസം ഇവർ രാവിലെ പോയി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നു. അന്ന് മുതൽ പുള്ളി വീട്ടിൽ മദ്യം മേടിച്ച് വെക്കുന്നതാണ്. ദിവസവും അതെടുത്ത് കുടിച്ചു. കുടിച്ചപ്പോൾ വെള്ളം പോലെ തോന്നി. പിറ്റേ ദിവസം എന്റെ അനിയത്തി അറിയുന്നില്ല ഇവൻ കുടിക്കുന്നത്. അത് അവിടുത്തെ സാധനം നിസാരമൊന്നുമില്ല. അതെല്ലാം വീരി ഉള്ളതും 10-15 വർഷം പഴക്കമുള്ളത് അല്ല, പ്രത്യേക സാധനം ഉള്ളതാണ്. അതൊക്കെ വെള്ളം പോലെയായി മാറി. സംശയം തോന്നിയിട്ട് പുള്ളി വേറെ പോയി $100 മദ്യം മേടിച്ചു. അത് പറഞ്ഞു വീരിയുള്ള പല പല സാധനങ്ങൾ ഇരിക്കുകയാണ്, അതിനൊക്കെ ചെന്ന് മേടിച്ച് മേടിച്ച് കുടിച്ചു. കുടിക്കുന്ന പുള്ളിക്ക് വെള്ളമായിട്ടാ തോന്നുന്നത്, എല്ലാം വെള്ളം. അപ്പൊ അവളോട് പറഞ്ഞു, എടി ഞാൻ കുടിക്കുന്നത് വെള്ളം, ഇനി ഞാൻ എന്തിനാ അത് കുടിക്കുന്നത്, ഞാൻ അത് ഉപേക്ഷിക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഇതൊരു സംഭവമാണല്ലോ. ഇത് ഞാൻ ആദ്യം കേൾക്കണോ ഇങ്ങനത്തെ ഒരു സംഭവം. എങ്ങനെയാ അത് ഒന്നുകൂടെ പറയണ്ട. കുടിക്കുമ്പോ വെള്ളമായിരുന്നു തോന്നുക. അത് $100 $100 എന്ന് പറഞ്ഞ എന്താ സംഭവം? അത്രയും വിലയുള്ള ഉഗ്രം കുപ്പി മേടിച്ച് അത്യുഗ്ര സാധനം കുടിച്ചു നോക്കി, അതും വെള്ളം. എന്നിട്ട് ഒക്കെ വെള്ളം, പുകവലിയിൽ നിന്നു വെള്ളം, എല്ലാം വെള്ളം. ഇപ്പോഴും അവിടെ എല്ലാരും കൂട്ടുകൂടി കുടിക്കാനിരുന്നാലും പുള്ളി ചായ കുടിക്കും, ബാക്കിയുള്ളവരൊക്കെ മദ്യം കഴിക്കും. ഒരു അത്ഭുതം ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ്യ എഴുന്നേറ്റ് നിൽക്കാം. നോക്ക, ആ കുടുംബത്തിൽ വർഷങ്ങളായി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാറുന്നില്ല, ധ്യാനത്തിന് പോകാൻ താല്പര്യമില്ല. അപ്പൊ ഇവിടുന്ന് ഒരാൾ, ഒരു ചേച്ചി ഫോൺ ചെയ്ത് പറയാണ്, നിങ്ങൾ രണ്ടുപേരും പോകണം, 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ പോലെ റോഡല്ല, അവിടുത്തെ വണ്ടികൾ ഇവിടുത്തെ പോലത്തെ വണ്ടിയല്ല, 120 മൈല് ഒക്കെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന വണ്ടി, നല്ല റോഡ് വേണം. അത്രയും മണിക്കൂർ ഇവർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എത്ര ദൂരത്താണ് താമസിക്കുന്നത് ഓർത്ത് നോക്കിക്കേ. 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അപ്പോൾ 9 മണിക്ക് എത്തണമെങ്കിൽ രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ പുറപ്പെടണം. 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുട്ടികളൊക്കെ ഒരുക്കി വരണം. രണ്ട് കുട്ടികളെ ഒരുക്കണമെങ്കിൽ പണിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇവിടുത്തെ പോലത്തെ കുട്ടികളല്ല, ഓസ്ട്രേലിയയിലെ കുട്ടികളാണ്, നല്ല പണിയാണ്. പ്രൈസ് ദ ലോർഡ്. അതിനെല്ലാം ഒരുക്കി വെളുപ്പിന് എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് വെള്ളം കോരി അടിച്ച് എല്ലാം അതിനെ റെഡിയാക്കി, അതിനൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി അതിനെല്ലാം കൂടെ കൊണ്ടുവന്ന് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വെളുപ്പിനെ 6:30 മുമ്പ് നേരത്തെ എത്തുക. നോക്ക്, ഒരു ചേച്ചി പറഞ്ഞൊരൊറ്റ ബല, അച്ഛൻ പറഞ്ഞൊന്നുമില്ല, വികാരിച്ചും പറഞ്ഞിട്ടില്ല, ഒരു ചേച്ചി പറഞ്ഞൊരൊറ്റ കാര്യത്തിൽ അവരനുസരിച്ച് എന്നതാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു. വെറുതെ ഒരു സെക്കൻഡ് തൊട്ടുള്ളൂ, കഴിഞ്ഞു എന്ന് പറഞ്ഞത് തീർന്നു, ഇങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, അന്ന് തൊട്ട് ദൈവം അനുഗ്രഹമാക്കി. ഒന്നും തൊടുമ്പോഴേക്കും മദ്യം വെള്ളമാകുക, ഇതെന്ത് ശുശ്രൂഷയാ? അതാണ് അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘട പ്രദേശങ്ങളെ ഞാൻ നിരപ്പുള്ളതാക്കി മാറ്റും, ഇവയെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. അച്ഛനല്ല ചെയ്യുന്നത്, വട്ടായാലച്ഛൻ നിങ്ങൾ കണ്ടിട്ട്, വട്ടായാലച്ഛനോ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അല്ല, യേശുവാണ്. വിളിച്ചത് ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവം യേശുവും കൂടി ഇത് ചെയ്യണത്. മക്കളെ, ഈ ദിവസങ്ങളിൽ യേശുവിനെയും പരിശുദ്ധാത്മാവും നന്നായിട്ട് അനുസരിക്കുക, നന്നായിട്ട് ഹൃദയം അവരെ യേശുവിലും പരിശുദ്ധാത്മാവും ഉറപ്പിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിശ്ചയം അവർക്കുണ്ട് എന്നുറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ്യ. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്താരമാക്കും, എൻ്റെ ദുർഘട പ്രദേശങ്ങളെ നിരപ്പാക്കും, എന്നെ നന്നായിട്ട് നയിക്കും. എൻ്റെ ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്യുകയില്ല. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, അതിരുകൾ വിസ്താരമാക്കി, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി, കൂടെ ഇരുന്ന് എനിക്ക് വ്യസനമത്തീരാത്ത വണ്ണം കൈകൾ ഉയർത്തി കാത്തിടേണമെന്നും, എന്നെ കാത്തിടേണമെന്നും, നീ എന്നെ അനുഗ്രഹിച്ച് അതിരുകൾ വിസ്താരമാക്കി, നീ എന്നെ
അനുഗ്രഹിച്ചു എന്റെ അതിരുകൾ വിസ്താരമാക്കി കൈകൾ താത്തി ഇടത്തോട്ട് മലത്തോട്ട് നന്നായി കൈകൾ അടിക്കുക പരസ്പരം ഇടത്തോട്ട് മലത്തോട്ട് നോക്കുക നിന്നെ അനുഗ്രഹിച്ച് നിന്നെ രക്ഷിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചാൽ ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറുന്നു കൈകൾ അടിച്ച് ആരാധിക്കട്ടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്ക് ജീവിപ്പതിനാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്ക് ജീവിപ്പതിനാ തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവ തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല നീ എന്നെ അനുഗ്രഹിച്ച് അതിരുകൾ വിസ്താരമാക്കി നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി എന്നോട് കൂടെ ഇരുന്ന് അനത്തം എനിക്ക് വ്യസനമറ്റി കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കുന്നു Praise the Lord.